ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആദി. സാധാരണ നമ്മൾ ഹെയർ വരയ്ക്കാറ് ഹെയറിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് മറ്റൊരു ലെയറിൽ നമ്മൾ ബേസിക് കളർ കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഹെയറിൻ്റെ ലൈറ്റും ഷേഡോയും ഒക്കെ കൊടുത്ത് നമ്മളതിനെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടാണ് ഒരു ഹെയർ നമ്മൾ വരച്ചെടുക്കാറ്, നമ്മൾ പോർട്രേറ്റിൽ. പക്ഷേ ഇത്തവണ നമ്മൾ നോക്കാൻ പോകുന്നത് റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചും കൂടി ഫീൽ, ആ ഒരു ഡെപ്ത് ഒക്കെ കിട്ടുന്ന രീതിയിൽ എങ്ങനെ ഹെയർ വരയ്ക്കാമെന്നാണ്. അപ്പോൾ കൂടുതൽ പേർക്കും മെയിലിൻ്റെ ഒരു ഹെയറൊക്കെ വരയ്ക്കാൻ എളുപ്പമായിരിക്കുമല്ലേ, നമ്മൾ പെട്ടെന്ന് വരച്ചെടുക്കാറുണ്ട്, കാരണം കുറച്ച് പോർഷൻസ് നമുക്ക് കവർ ചെയ്താൽ മതി. പക്ഷേ ഫീമെയിൽ ഹെയർസ് വരയ്ക്കാനായിരിക്കും കൂടുതലായിട്ട് പാട്. പക്ഷേ രണ്ട് ടൈപ്സ് ഓഫ് ഹെയർസ് വരയ്ക്കുന്നതും സെയിം സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷേ എങ്കിലും ബിഗിനേഴ്സിന് അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും പറയാറുണ്ട്. അപ്പോൾ ഇതവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ ഹെയർ വരയ്ക്കാമെന്നാണ്. അപ്പോൾ നോർമലി ഇത്ര നാൾ നമ്മൾ ചെയ്ത വീഡിയോസിൻ്റെ സ്റ്റെപ്സോ കാര്യങ്ങളോ ഒന്നല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്, മറ്റൊരു സ്റ്റെപ്സ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് ഹെയർ വരയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പുതുമ തോന്നാം. ഓക്കെ, അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ ഹെയർ വരയ്ക്കാം എന്നാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ മൈ ഗാലറി എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് മുമ്പ് ചെയ്ത ഫയൽസൊക്കെ കാണാം. നമ്മൾ കഴിഞ്ഞ തവണ കാരിക്കേച്ചൻ്റെ ട്യൂട്ടോറിയലാണ് ചെയ്തത്, അപ്പോൾ അതിൻ്റെ ഫയലുണ്ട് അവിടെ. അപ്പോൾ ഒരു ഇവിടെ ഒരു പ്ലസ് ഐക്കണില്ല, ജസ്റ്റ് ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ന്യൂ ക്യാൻവാസ് എടുക്കാനുള്ള സൈസസ് വരുന്നത് കാണാം. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ഇഞ്ചസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാനിത് ഡീഫോൾട്ടായിട്ട് ഞാൻ 11.7 × 8.3 ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇഞ്ചസിൽ 300 DPI ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് റെസല്യൂഷൻ എന്ന് പറയുന്നത് 300 DPI ആണ് വരുന്നത്. അതുകൂടാതെ അതിൻ്റെ, അതായത് നമ്മൾ ഇഞ്ചസിലാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ പിക്സൽ സൈസും തൊട്ടടുത്ത് കാണിക്കുന്നുണ്ട് എത്രയാണെന്ന്, 3510 × 2490. ഓക്കെ, ഞാനപ്പോൾ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇതൊരു ലാർജ് സൈസ് ക്യാൻവാസ് ആണ്, അപ്പം നിങ്ങൾക്ക് ബെറ്റർ ക്വാളിറ്റി ഡ്രോയിങ് ചെയ്താൽ കിട്ടും. പക്ഷേ ഇത് ഇവർ നമ്മളുടെ ഫോണിന് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിന് സജസ്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി സ്മോൾ സൈസാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വലിയൊരു സൈസ് ക്യാൻവാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ലെയേഴ്സൊക്കെ എടുത്തിട്ട് വർക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഹാങ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോപ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആപ്പൊക്കെ ക്ലോസ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈന്, അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു ആപ്ലിക്കേഷൻ ആയാലും, ഇപ്പോൾ ഓട്ടോഡെസ്ക് ആയാലും ഐവിസ് പെയിൻറ്റെക്സ് ആയാലും, മാക്സിമം നല്ല സ്പെസിഫിക്കേഷനുള്ള ഫോണോ ടാബ്ലറ്റ്സിലൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്യാൻവാസ് സൈസ് കിട്ടും. അപ്പോൾ അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് വരും. ഇപ്പം ഞാൻ ഓക്കെ കൊടുക്കുകയാണ്, കാരണം എന്താ വെച്ചാൽ ഹെയറാണ് നമുക്ക് കൂടി വന്നാലും ഞാനൊരു റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട്, 7 layers എടുക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തപ്പോൾ നമ്മുടെ ലാൻഡ്സ്കേപ്പ് സൈസിലുള്ള A4 സൈസിൻ്റെ ഒരു ക്യാൻവാസ് അല്ലെങ്കിൽ ആർട്ട് ബോർഡ് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഹെയർ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റെഫറൻസ് വേണം. നിങ്ങൾ കൂടുതലായിട്ട് റെഫറൻസ് എടുത്തിട്ട് അത് ട്രേസ് ചെയ്തിട്ടല്ലേ വരയ്ക്കുന്നത്, അതായത് മൊബൈൽ യൂസേഴ്സ് കൂടുതലും അങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ അറിയുമെങ്കിൽ നിങ്ങൾ ഫ്രീ ഹാൻഡ് ആയിട്ട് ഹെയറിൻ്റെ ഔട്ട്ലൈനൊക്കെ ഇട്ടിട്ട് ഡ്രോയിങ് തുടരാം, അല്ലെങ്കിൽ നമ്മൾ ട്രേസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ട്രേസിങ് മെത്തേഡാണ്. സോ ഞാനത് ലെയർ പാനൽ എടുത്തിട്ടുണ്ട്. ഇതാണ് ഐവിസ് പെയിൻറ്റെക്സിൻ്റെ ലെയർ പാനൽ. അപ്പോൾ ഐവിസ് പെയിൻറ്റെക്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നതെങ്കിൽ, ഇൻട്രൊഡക്ഷൻ ടു ഐവിസ് പെയിൻറ്റെക്സ് എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണാം. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ടൂൾസിനെ കുറിച്ചും ഐവിസ് പെയിൻറ്റെക്സിൻ്റെ എല്ലാ ടൂൾസും നിങ്ങൾ പരിചയപ്പെടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരയ്ക്കാനുള്ള ഇമേജിനെ നമ്മുടെ ക്യാൻവാസിലേക്ക് കൊണ്ടുവരണം, എന്നാലല്ലേ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ദേ ഈ ഒരു ഐക്കൺ കണ്ടോ, ഇമ്പോർട്ട് എ പിക്ചർ, ഒരു ക്യാമറയുടെ ഒരു ഐക്കൺ, അത് ജസ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ ഗാലറിയിലേക്ക് വന്നു. അതിൽ ഞാൻ ഈ ഒരു ഇമേജ്, ഈ ഒരു ഗേളിൻ്റെ ആ ഒരു ബാക്ക്, ഹെയറിൻ്റെ ബാക്ക് പോർഷനുള്ള ഒരു ഇമേജാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഫ്രണ്ടിൽ പോർഷനായാലും ബാക്കായാലും മെയിലിൻ്റെ ഹെയറായാലും നമ്മളെ സ്റ്റെപ്പൊക്കെ ഒരേപോലെ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഡ്രാഗ് എ ഫിംഗർ ടു മൂവ്, അതായത് നമ്മളുടെ ഫിംഗർ യൂസ് ചെയ്തിട്ട് അതിനെ മൂവ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ എനിക്ക് വേണ്ട ഒരു സൈസിലേക്ക് ഇത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത്ര മതി എനിക്ക്, ഞാൻ ദേ ടിക് മാർക്ക് കൊടുക്കുകയാണ്, ടിക് കൊടുത്തു. അപ്പോൾ ദേ അവിടെ ലോഡാവുന്നുണ്ട് ആ ഒരു ഇമേജ്. അപ്പം നമ്മളോട് ചോദിക്കുന്നുണ്ട് ലൈൻ ഡ്രോയിങ്ങിലേക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യണോ, അതായത് നമുക്ക് സ്കെച്ച് ചെയ്യാനുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫിൽറ്ററിലേക്ക് അതിനെ മാറ്റിയെടുക്കണമെന്ന്.
അപ്പോൾ എനിക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല നമുക്ക്, ഞാൻ ഇത് ക്യാൻസൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം രണ്ടാമത്തെ ലെയറിൽ നമ്മുടെ റെഫറൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ കാലിയായിട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ ഈ ഫസ്റ്റ് ലെയറിനെ പിടിച്ച് ഇതേ മുകളിലോട്ട് ഇട്ടു. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ടാമത്തെ ലെയറിൽ ഔട്ട്ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഔട്ട്ലൈൻ കുറച്ചുകൂടി വിസിബിളായിട്ട് കാണണം എനിക്ക്. അതിന് വേണ്ടി നമ്മുടെ റെഫറൻസ് ഞാൻ കുറച്ചൊന്ന് ഒപ്പാസിറ്റി കുറയ്ക്കണം. ഒപ്പാസിറ്റി ഇവിടെയാണ്, കുറച്ചൊന്ന് ഒപ്പാസിറ്റി കുറച്ചു. രണ്ടാമത്തെ ലെയർ സെലക്ട് ചെയ്തു, അതിലാണ്. അപ്പോൾ സെലക്ഷൻ ഏത് ലെയറിലാണെന്ന് നോക്കണം. ചിലർക്ക് അബദ്ധം പറ്റാറുണ്ട്, ചിലർ ഈ റെഫറൻസിൻ്റെ ഈ ഫസ്റ്റ് ലെയറിൽ തന്നെ അങ്ങോട്ട് ഔട്ട്ലൈൻ വരച്ച് വെക്കും. ഉണ്ട് ഫസ്റ്റ് ലെയർ നമ്മൾ ഔട്ട്ലൈൻ്റെ വരച്ചിരിക്കുന്ന, അല്ലെങ്കിൽ റെഫറൻസ് ലെയർ ഹൈഡ് ചെയ്യുമ്പോൾ ഒപ്പം നമ്മൾ വരച്ചതും ഹൈഡ് ആയി പോകും, കാരണം നമ്മൾ വരയ്ക്കുന്നത് സെയിം ലെയർ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ചാൽ ഔട്ട്ലൈൻ വരയ്ക്കുന്ന ലെയർ എപ്പോഴും സെലക്ട് അല്ലേന്ന് നോക്കണം. ഇതേ രണ്ടാമത്തെ ലെയർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പെൻസിൽ എടുക്കണം. അപ്പോൾ ഞാൻ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞൊരു പെൻസിൽ എടുത്തിട്ടാണ് ഔട്ട്ലൈൻ വരയ്ക്കാൻ പോകുന്നത്. അതായത് ഞാൻ ബ്രഷ് എടുത്തു, ബ്രഷിലെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രാഫൈറ്റ് പെൻസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പെൻസിലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ദേ ഇവിടെ, അപ്പോൾ അതൊരു ആഡിൻ്റെ ഒരു ചിഹ്നം ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ഇറ്റ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഞാൻ ദേ യൂസ് ഇറ്റ് ഫോർ ഫ്രീ അടിച്ചു, ദേ യൂസ് ഫോർ ഫ്രീ. അപ്പോൾ അത് ഓപ്പണായി വന്നു. ആഡ് ഞാൻ സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ, ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. ഗ്രാഫൈറ്റ് പെൻസിൽ ഓപ്പണായി വന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈൻസൊക്കെ കുറച്ചുകൂടി സ്റ്റെബിലൈസ് ആയിട്ട്, സ്റ്റെബിലൈസ് മീൻസ് സ്മൂത്ത് ആയിട്ട്, ആദ്യം വൈബ്രേറ്റ് ഒന്നും ചെയ്യാതെ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചുകൂടി ബെറ്റർ ലൈൻസ് ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഓപ്ഷൻ ദി സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അത് ഞാൻ 10 ഇട്ട് വെച്ചിരിക്കുക, നമുക്ക് 10 വേണ്ട, ഞാനൊരു 8 ഇട്ട് വെച്ചിട്ടുണ്ട്. ഫോഴ്സ് ഫേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലൈൻ വരച്ച് തുടങ്ങുന്ന പോയിന്റും അതിൻ്റെ എൻഡിങ് പോയിന്റും നമുക്ക് കുറച്ചും കൂടി കൂർത്ത ലൈൻസ് കിട്ടാൻ, അതായത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കുറച്ച് കൂർത്ത ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഓപ്ഷൻസാണ്. അപ്പോൾ ഞാനത് ഓൺ ചെയ്തിട്ടുണ്ട്. ലെങ്ത് ഓഫ് സ്റ്റാർട്ട്, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ലെങ്ത് 40% ആണ് ഇട്ടിരിക്കുന്നത്. അതായത് ആ കൂർത്ത വരുന്ന ഒരു മുനയുടെ വാല്യൂ ആണോ ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് എൻഡും ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ഷേപ്പ് എങ്ങനെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് മോഡലാണ് ഇട്ടിരിക്കുന്നത്, നമുക്ക് ആ ഒരു ഷേപ്പിലാണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ഔട്ട്ലൈൻ വരയ്ക്കണം അല്ലേ. ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടി ഇത് ഞാൻ സൂം ചെയ്തു. നമ്മുടെ ലെയർ സെക്കൻഡിലാണോ എന്ന് നോക്കാം. അതെ, നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കാം. ഞാനിവിടെ ജസ്റ്റ് വരച്ച് നോക്കാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ല, നമ്മുടെ ലൈന് അൺഡു ചെയ്തു. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്ലൈൻ വരച്ചെടുക്കാം. അപ്പോൾ ഹെയറിനൊക്കെ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് വരച്ചാൽ മതി. അതിൻ്റെ ആ ഒരു ഷേപ്പ്, അതായത് അതെങ്ങനെയൊക്കെ എടുക്കുന്നത്, ആ ഒരു ലെവലിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഔട്ട്ലൈൻ ജസ്റ്റ് ഇങ്ങനെ 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 വരച്ചെടുത്താൽ മതി. ഓക്കെ, ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും വേണ്ട ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പക്ഷേ നമ്മളെ ഫേസ് കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കേണ്ടി വരും. ഇപ്പോൾ ഹെയർ ആയതുകൊണ്ട് തന്നെ നമുക്കധികം ഡീറ്റെയിലിംഗ് കൊടുത്തില്ല, കാരണം ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരാളുടെ മുഖച്ഛായ മാറിക്കഴിഞ്ഞാൽ ആകെ പോയല്ലോ. ഹെയർ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരില്ലല്ലോ. അപ്പോൾ ഹെയറിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി സൈസ് കുറയ്ക്കുകയാണ്. എന്നിട്ട് ഈ ഹൈലൈറ്റ് കാണുന്ന ഭാഗം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോർഷൻ തേന്തി ഇങ്ങനെ ഇങ്ങനെ ഞാൻ വരച്ച് ഇടുകയാണ്. അപ്പോൾ ഇവിടം വരെയാണ് ഹൈലൈറ്റ്സ് എടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാനുണ്ടോ. വരുന്നത് ഇവിടെ ഡാർക്കാണ് വരുന്നത്. ഈ ഒരു പോർഷനൊക്കെ നല്ല ഡാർക്ക് കളേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത്ര മതി. നമ്മൾ സിമ്പിളായിട്ട് ഔട്ട്ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഔട്ട്ലൈൻ ഹെയറിൻ്റെ. ഓക്കെ, അപ്പോൾ ഔട്ട്ലൈൻ കഴിഞ്ഞു. ഔട്ട്ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും ഡിജിറ്റൽ ആർട്ട്, അതായത് ഡിജിറ്റൽ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മളെവിടം വരെ കളേഴ്സ് കൊടുക്കണം, ഷെയ്ഡ്സ് കൊടുക്കണം എന്നുള്ളതിനൊക്കെ ഒരു ഗൈഡ് പോലെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഗൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലേ എവിടം വരെ നമുക്ക് കളർ വേണം. ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ LKG UKG പഠിക്കുമ്പോൾ നമുക്ക് കളർ പുസ്തകങ്ങളൊക്കെ കിട്ടും, ഔട്ട്ലൈനൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള കളർ ബുക്ക്സ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രയോൺസൊക്കെ വെച്ചിട്ട് കളർ ചെയ്യൂലേ. അപ്പോൾ ഔട്ട്ലൈനിൻ്റെ അപ്പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഹെയറൊക്കെ കളർ ചെയ്യുമ്പോൾ മാക്സിമം പുറത്തേക്ക് പോവാതെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഔട്ട്ലൈൻ ഇടുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫേസിൻ്റെ പോർട്രേറ്റൊക്കെ ഫേസ് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മുഖച്ചായൊക്കെ മാറിപ്പോയരുത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടു.
ഔട്ട്ലൈൻ ചെയ്ത് വരയ്ക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തു വരയ്ക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ദേ ഞാൻ റഫറൻസ് ഓൺ ചെയ്തു, റഫറൻസിന്റെ ഒപ്പാസിറ്റി കൂട്ടി. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് മൂ ടു ലെയർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മൂ ലെയർ എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ഓണ്ടോ, അതിന് ഞാൻ അത് മൂവ് ചെയ്ത് സൈഡിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ റഫറൻസിനെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, സൈഡിലോട്ട് വെച്ചു. ഇനി ഞാൻ 5 ലെയർ ക്രിയേറ്റ് ചെയ്യാണ് അടുപ്പിച്ച്. അപ്പോൾ ഈ ഒരു പ്ലസ് ഐക്കൺ കണ്ടില്ല, അത് ക്ലിക്ക് ചെയ്താൽ ലെയർ ക്രിയേറ്റ് ചെയ്യാം. 1, 2, 3, 4, 5 5 ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും മുകളിലാണ് ഔട്ട്ലൈൻ, അതെപ്പോഴും ഓർമ്മ വയ്ക്കണം. ഔട്ട്ലൈൻ എപ്പോഴും ഏറ്റവും മുകളിലായിരിക്കണം. ഏറ്റവും താഴെയായിരിക്കും നമ്മുടെ റെഫറൻസ്, അതും നിങ്ങൾ ഓർത്ത് വെക്കണം. ഇതിൻ്റെ ഇടയിലുള്ള ലെയേഴ്സിലാണ് നമ്മൾ ഷെയ്ഡിങ്ങും കളേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഏറ്റവും താഴെ പോയിട്ട് ഏറ്റവും താഴെ റെഫറൻസിൻ്റെ തൊട്ട് മേലുള്ള ലെയറിൽ അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കളറ് കൊടുക്കണം, അതായത് ബേസ് കളറ് കൊടുക്കണം. സാധാരണയായിട്ട് നമ്മൾ ഹെയർ വരയ്ക്കുമ്പോൾ ഫുള്ള് കളർ ചെയ്യൂലേ, ബേസ് കളറ് ഫെയ്ഡ് പെന്നോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള എന്തെങ്കിലും പെന്ന് യൂസ് ചെയ്തിട്ട് ഫുള്ളൊരു ഗ്രേയോ ബ്ലാക്കോ കൊടുക്കും. എന്നിട്ട് മറ്റൊരു ലെയർ എടുത്തിട്ട് ജസ്റ്റ് ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ ഹൈലൈറ്റും അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യും. അങ്ങനെയാണ് നോർമലി ചെയ്യാറ്. പക്ഷെ അങ്ങനെ ചെയ്താൽ ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഷെയ്ഡിങ് മെത്തേഡാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലെയർ സെലക്റ്റഡ് ആണ്. ഇതേ ഞാൻ കളർ പാനൽ എടുത്തു, ഏകദേശം ഒരു ഗ്രേ കളർ ഞാൻ എടുത്തു. ഓക്കെ, ബ്ലാക്കും അല്ല എന്നാൽ ഒരുപാട് ഗ്രേയും അല്ല, അതിൻ്റെ ഇടയിലുള്ളൊരു ബ്രൗണിഷ് ആയിട്ടുള്ളൊരു കളർ, ബ്രൗണും ബ്ലാക്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള, ഗ്രേ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം എന്ത്, ഞാൻ എയർ ബ്രഷ് എടുക്കുകയാണ്. ഓക്കെ, എയർ ബ്രഷ് എടുക്കുകയാണ്. എയർ ബ്രഷ് എടുത്തതിന് ശേഷം ഈ ഒരു റെഫറൻസ് നമ്മൾ നോക്കുക, എന്നിട്ട് എങ്ങനെയാണ് ഷെയ്ഡ്സ് എടുക്കണേന്ന് നോക്കുക. ജസ്റ്റ് എയർ ബ്രഷിൻ്റെ ഷെയ്ഡ്സ് നോക്കിക്കഴിഞ്ഞിട്ട് അതായത് എയർ ബ്രഷിൻ്റെ സൈസ് ഒന്ന് ഞാൻ ചെറുതാക്കുകയാണ്. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ ഞാൻ വരച്ചിടാം. ജസ്റ്റ് എവിടെയൊക്കെ ആ അതിൻ്റെ ഔട്ടർ വരുന്നുണ്ട് ആ ഒരു പോർഷൻ വരെ ഇങ്ങനെ ഇങ്ങനെ എയർ ബ്രഷ് കൊണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ച് വരച്ചെടുക്കുക. ഒപ്പാസിറ്റി പോരാന്ന് പോകുന്നതാണെങ്കിൽ ഒപ്പാസിറ്റി ഫുള്ളാക്കി ഇടുക, സൈസും പോരാന്ന് പോകണമെങ്കിൽ നിങ്ങൾക്ക് സൈസും ഫുള്ളാക്കി ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എയർ ബ്രഷ് കൊണ്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. അധികം കട്ടിയിലൊന്നും നമ്മൾ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഔട്ടറിൻ്റെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമ്മളിങ്ങനെ ഒരേ പോർഷനായിട്ട് അങ്ങനെ ഇങ്ങനെ വരയ്ക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എയർ ബ്രഷിൻ്റെ സൈസ് ഒന്ന് നന്നായിട്ട് കുറച്ചിട്ട് ഒന്നുകൂടെ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. അത് വേറൊരു ലെയർ, ഏറ്റവും മുകളിലൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ തിന്നായിട്ടുള്ള ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. കേട്ടോ, ഇങ്ങനെ തിന്നായിട്ടുള്ള, കുറച്ചുകൂടി വലുതാക്കാം, തിൻ ലൈൻസ്. ഈ ഔട്ട്ലൈൻ ഇല്ലാതെ വരയ്ക്കാം നിങ്ങൾക്ക് ശരിക്കും, അതായത് ഫ്രീ ഹാൻഡ് വരയ്ക്കുന്നവർക്ക് ഔട്ട്ലൈൻ ഇല്ലാതെയും വരയ്ക്കാം. ഓക്കെ, ഇത്രത്തോളം നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടി എക്സ്ട്രാ, കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രൗണിൽ നിന്നും കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു കളർ നമ്മൾ സെലക്ട് ചെയ്യണം, ഏകദേശം ബ്ലാക്ക് തന്നെയാണ് സെലക്ട് ചെയ്തു. ഇത് ഞാൻ സൈസ് കുറച്ച് കുറയ്ക്കുകയാണ്, ഒപ്പാസിറ്റി കൂട്ടിയിട്ടിട്ടുണ്ട്. അടുത്ത ലെയർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 3-ാം ലെയറിലാണ് വരയ്ക്കുന്നത് കേട്ടോ. സെയിം നമ്മൾ സ്റ്റെപ്പ് കീപ്പ് ചെയ്യുക, ഇത് കറക്റ്റ് ഫുള്ളായിട്ട് ലൈൻസ് ഇട്ട് ഇങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ബ്ലാക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഇങ്ങനെ വരച്ചിട്ട് കൊടുക്കുക. ഇപ്പം നമുക്ക് കാണാം നമ്മൾ ഹൈലൈറ്റിന് വേണ്ടി ഇട്ട ഭാഗങ്ങളുണ്ട് അവിടെ, ആ ഭാഗങ്ങൾ അവിടെ വിഞ്ഞ് എടുക്കട്ടെ, ബാക്കിയുള്ളവർക്ക് ലൈൻസ് കുറച്ചും കൂടിയും കടുപ്പിച്ച് കടുപ്പിച്ച് വരച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വരച്ചതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ്സ് ഒക്കെ സ്മഡ്ജ് ടൂൾ വെച്ചിട്ട്
നമുക്ക് ഓരോ ലെയേഴ്സും ഈ മൂന്ന് ലെയേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് സ്മഡ്ജ് ടൂൾ എടുക്കാം. സ്മഡ്ജ് ടൂൾ എടുത്തിട്ടുണ്ട് ഞാൻ. സ്മഡ്ജ് ടൂളിൻ്റെ ഒപ്പാസിറ്റിയും സൈസും ഒക്കെ ഒന്ന് സെറ്റാക്കുക. എന്നിട്ട് ഈ ഒരു പോർഷൻസ് ഉണ്ടോ കറക്റ്റായിട്ട് ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് നമ്മൾ ആ ഒരു സ്മഡ്ജ് ടൂൾ യൂസ് ചെയ്തിട്ട് എൻഡിങ്ങും സ്റ്റാർട്ടിങ്ങും പോയിൻറ്റ്സൊക്കെ നമുക്ക് സെറ്റാക്കി കൊടുക്കുക. ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഹെയർ നല്ല ഫ്ലോ ആയിട്ടാണല്ലോ ഒക്കെ എടുക്കുക. അപ്പോൾ ഒരു ലെയർ നമ്മൾ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ലെയർ നമുക്കതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ഏറ്റവും ആദ്യം ചെയ്ത ലെയറാണ്, അതിനെ നമുക്ക് തെറിച്ചെടുക്കുന്ന കുറേ ഭാഗങ്ങളില്ല, അതൊക്കെ സ്മഡ്ജ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കിയിടുക കേട്ടോ. നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ബേബി ഹെയർസ് ഉണ്ടാവില്ലേ, നമ്മളെ ഹെയർ അറിയാം നിങ്ങൾക്ക്, വെറുതെ ഇങ്ങനെ ആ ടഫായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക തിക്നെസ് കൂടിയ ലെയേഴ്സ് മാത്രമല്ല ഉണ്ടാവുക, ബേബി ഹെയർസ് ഉണ്ടാവും, അത് വരയ്ക്കാന്നുള്ളതാണ്. അപ്പം എന്താ ഞാൻ ലെയർ എടുത്തിട്ട് ഏറ്റവും താഴത്തെ നമ്മുടെ റെഫറൻസ് സെലക്ട് ചെയ്തിട്ട് ഒരു ലെയറും കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ബേബി ഹെയർസ് ഞാൻ വരയ്ക്കുന്നത് ഏറ്റവും താഴെയാണ്. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് സ്മഡ്ജ് ടൂൾ മാറ്റിയിട്ട് ബ്രഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ എടുക്കാൻ പോണത് നമ്മൾ നേരത്തെ എടുത്ത ബ്രഷിലെ ഏറ്റവും ആദ്യം ലൈൻസ് ഇടാൻ വേണ്ടിയിട്ട് ഔട്ട്ലൈൻ ഇടാൻ വേണ്ടിയിട്ട് ഗ്രാഫൈറ്റ് ആ ഒരു പെൻസിൽ എടുക്കുക. സൈസ് കൂട്ടുക, സോറി സൈസ് കുറയ്ക്കുക, അപ്പാസിറ്റി കൂട്ടിയെടുക്കുക. ഓക്കെ, ഇനി ബേബി ഹെയർസ് ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബേബി ഹെയർസ് വരയ്ക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് ലെയർ എടുത്തിട്ടുണ്ട് അല്ലേ, നമ്മളൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബേബി ലെയറിൻ്റെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ച് നോക്കാം, കുഴപ്പമില്ല, ഏകദേശം ലൈൻ കുഴപ്പമില്ല. കളർ നോക്കാം, പ്യുവർ ബ്ലാക്ക് ആണോ നോക്കാം, ബ്ലാക്ക് ആണ്. നമുക്ക് ബേബി ഹെയർസ് വരയ്ക്കാം. അപ്പോൾ ഇതിലെങ്ങനെയാണ് ബേബി ഹെയർസ് എടുക്കുന്നത് എന്ന് ഏകദേശം നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ബേബി ഹെയർസ് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് വരച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ലൈനൊക്കെ നിങ്ങൾക്ക് കാണാം, വളരെ ഡാർക്കാണ്. ബേബി ഹെയർസ് എപ്പോഴും നമ്മൾ സൈഡിൽ അറ്റത്തല്ല എടുക്കുന്നുണ്ടാവും ഇങ്ങനെ. ആ ബേബി ഹെയർസ് കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ഹെയറൊക്കെ വരയ്ക്കുമ്പോൾ ബേബി ഹെയർസൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോർഷനാണ്. കാരണം നമ്മൾ എത്രയും നന്നായിട്ട് അത് ഒബ്സർവ് ചെയ്ത് വരയ്ക്കുന്നു അത്രയും ബെറ്ററായിട്ട് നമ്മളെ വർക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ടൈം എടുത്ത് വരയ്ക്കണം അത്. ഓക്കെ, ഞാൻ കുറച്ചും കൂടി ടൈം എടുത്ത് വരയ്ക്കുകയാണ്, പക്ഷെ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട പോർഷൻ കവർ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൽ ഡാർക്ക് പോർഷൻസ് കാണുന്നവർക്കൊക്കെ നമ്മൾ പ്യുവർ ഡാർക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ബ്രഷിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം, എയർ ബ്രഷ് കാണാം, എയർ ബ്രഷ് നോർമൽ എടുക്കുക. അതിൻ്റെ തിക്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ, പാറ്റേൺ ഒപ്പാസിറ്റി അതിലൊന്നും മാറ്റങ്ങൾ വരുത്തുന്നില്ല ഞാൻ, തിക്നെസ് കുറച്ചും കൂടി കൂട്ടിയിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ദേ ഒപ്പാസിറ്റി ഉണ്ട്, സൈസ് ഞാൻ ദേ ഈ ഒരു ലെവലിലേക്കാക്കി. എന്നിട്ട് ഈ ഒരു റെഫറൻസ് നോക്കിയതിന് ശേഷം അത് പെയിൻറ് ചെയ്യണം. ഞാൻ പെയിൻറ് ചെയ്യുന്നത് ഏറ്റവും താഴെ ഒരു ലെയറും കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഉണ്ടതേ എങ്ങനെ പെയിൻറ് ചെയ്യാണ്, സൈസ് കുറച്ചും കൂടി കൂട്ടുകയാണ് ഞാൻ. കറക്റ്റായിട്ട് പെയിൻറ് ചെയ്യുക, പുറത്തേക്ക് പോവാതെ പരമാവധി ശ്രമിക്കുക. ഓക്കെ,
നമ്മുടെ ഷെയ്ഡ്സ് നോക്കി എത്രത്തോളം ഷെയ്ഡ്സ് വരുന്നുണ്ട് എന്നൊക്കെ ഏകദേശം നമുക്ക് ആ ഒരു റെഫറൻസിൽ നിന്ന് തന്നെ കാണാൻ പറ്റൂലേ. റെഫറൻസിൽ കൂടുതൽ ഷെയ്ഡ് എവിടെ ഉണ്ട്, അവിടെ കൂടുതൽ ഷെയ്ഡ് കൊടുക്കുക. അതുപോലെ തന്നെ താഴേന്ന് ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് ഷെയ്ഡ് കൊടുക്കുക. ഡാർക്കർ എവിടെയാണ്, ലൈറ്റർ എവിടെയാണ് എന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഓക്കെ, ആ ഒരു പോർഷൻ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ നമ്മൾ ഷെയ്ഡ് കൊടുത്തത് കുറച്ച് മാറിയിട്ട് അത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സെയിം നമ്മൾ എയർ ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ സൈസ് ഒന്ന് കുറയ്ക്കുകയാണ് ഞാൻ. എയർ ബ്രഷിൻ്റെ സൈസ് കുറച്ചിട്ട് കപ്പാസിറ്റി കൂടുതലാക്കിയിട്ടിട്ടുണ്ട്. ബ്ലാക്ക് തന്നെ ആണോ എന്ന് നോക്കാം നമ്മുടെ കളറ്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മുകളിലൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. അത് നമുക്ക് മുകളിൽ കുറേ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലൊന്ന് ഞാൻ താഴോട്ട് വലിച്ചിടാം കേട്ടോ. ഓക്കെ, ഞാൻ താഴോട്ട് വലിച്ചിട്ടിട്ടുണ്ട്, ഞാൻ താഴോട്ട് വലിച്ചിടാം കേട്ടോ. ഇതാ ഇവിടേക്ക് വലിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഇപ്പം ചെറിയ സ്ട്രോക്ക് ആയതുകൊണ്ട് നല്ല ഡാർക്കുള്ള പോർഷൻസ് ആ ചെറിയ സ്ട്രോക്ക് കൊണ്ട് ഫില്ല് ചെയ്തിടാം കേട്ടോ. ഇങ്ങനെ ഫില്ല് ചെയ്തിടാം. നേരത്തെ നമ്മൾ വലിയ സ്ട്രോക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് പരന്നിട്ടായിരിക്കും ചില ഭാഗങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിടാം. അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അടിപൊളിയാക്കി ഇടാം. അതുപോലെ തന്നെ ഭയങ്കര ഡാർക്ക് വേണ്ട കൊടുത്ത് ആ ഒരു ഡാർക്ക്നെസ് കൊടുത്ത് വരയ്ക്കുക. റെഫറൻസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എത്രത്തോളം നമ്മൾ ചെയ്യുന്നത് റെഫറൻസിനോട് സാമ്യമുണ്ടെന്ന്. ഓക്കെ, ഇത് ഷെയ്ഡ്സ്, അതായത് ഷേഡോ ആണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതായത് മുടിയിൽ വന്നിട്ടുള്ള ഷേഡോ നമ്മൾ റെഫർ ചെയ്തുകൊണ്ട് ആ ഒരു ഷേഡോ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള കളർ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. കൂടുതൽ വൈറ്റ് എന്ന് തോന്നിക്കേണ്ട, കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള കളർ എടുക്കുക. ഏറ്റവും മുകളിലൊരു ലെയർ ഉണ്ടാവുമല്ലോ, ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഈ ഒരു ലെയർ ഞാൻ സെലക്ട് ചെയ്തു, എട്ടാമത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് എയർ ബ്രഷ് ആണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് വൈറ്റ് ലൈൻസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതായത് ഇതിൽ കുറേ വൈറ്റ് ലൈൻസ് ഉണ്ടോ ഇടയിൽ, അത് ലൈറ്റിൻ്റെയാണ്. ആ ലൈറ്റിൻ്റെ വൈറ്റ് ലൈൻസ് നമുക്ക് ഇവിടെ കൊടുക്കണം. ഓക്കെ, നമുക്കിനി നമ്മളുടെ ഔട്ട്ലൈൻ വേണ്ട ആവശ്യമില്ല, ഏകദേശം നമ്മൾ സെറ്റായിട്ടുണ്ട്. ഞാൻ ഔട്ട്ലൈൻ ദേ ഹൈഡ് ചെയ്യുകയാണ്. അത് ഔട്ട്ലൈൻ ഹൈഡ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വൈറ്റ് ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനിടുന്ന ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റാർഗ്രാം ഗ്രൂപ്പിൻ്റെ, അതായത് ഗ്രൂപ്പിൻ്റെയും ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും SSK ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് എന്നായിട്ട് ചാറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ചോദിക്കാനൊക്കെ പറ്റും. ആ ഗ്രൂപ്പിൻ്റെ ഐ ഡി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വൈറ്റ് ലൈൻസും ആ ഒരു പോർഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ വൈറ്റ് ലൈൻസിന് നമ്മൾ ഇപ്പോൾ അറ്റങ്ങളൊന്ന് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പരിപാടി. സ്മജ് ടൂൾ എടുത്തു, വൈറ്റ് ലൈൻ ഇട്ട് അതിൻ്റെ അറ്റങ്ങളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങോട്ടാണോ ലൈൻ ഇട്ട് വെക്കുന്നത് ആ ഒരു പോർഷനിലേക്കായിരിക്കണം. അതോ താഴോട്ടാണ് ഇട്ടേക്കുന്നതെങ്കിൽ ആ താഴോട്ട് ബ്ലെൻഡ് ചെയ്തിടാം. ഇത് നിങ്ങൾക്ക് രണ്ട് റെഫറൻസും വെച്ച് നോക്കാം, നിങ്ങൾ എത്രത്തോളം വൈറ്റ് ലൈൻ എവിടെയൊക്കെ വേണം അതിനനുസരിച്ച് കറക്റ്റ് റേസ് ചെയ്തു. എന്നിട്ട് നമുക്ക് ആ വൈറ്റ് ലൈൻ്റെ ആ ലെയറിൻ്റെ കപ്പാസിറ്റി ഒന്ന്
ജസ്റ്റ് ഒന്ന് കുറച്ച് നമ്മുടെ റെഫറൻസിനോട് ചേരുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, കുഴപ്പമില്ല. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഹൈലൈറ്റ്സ്, ഇതിൽ കാണുന്ന ഹൈലൈറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ബ്രഷ് എടുക്കണം. ബ്രഷ് എടുത്തു, അതിൽ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞ പെൻസിലില്ലേ, നമ്മൾ മുമ്പ് എടുത്ത ആ സെയിം പെൻസിൽ തന്നെ എടുക്കുക കേട്ടോ. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞ പെൻസിലില്ലേ, ആ ഒരു പെൻസിൽ തന്നെ എടുക്കുക കേട്ടോ. എടുത്തു ഞാനത്, എന്നിട്ട് വൈറ്റ് ആക്കണം കളർ. ഞാൻ കളർ ഏകദേശം വൈറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ലെയർ നമുക്ക് ഏറ്റവും മുകളിലാണ് ഇടേണ്ടത്. അപ്പോൾ നമ്മുടെ ഔട്ട്ലൈനിൻ്റെ മേലെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ടോട്ടൽ നമ്മൾ 10 ലെയർ എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഔട്ട്ലൈനിൻ്റെ മേലെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തു. ഇനി വൈറ്റ് എവിടെയൊക്കെ വേണം അവിടെയൊക്കെ കൊടുക്കണം. ഓക്കെ, സൈസ് നമ്മൾ തീരുമാനിക്കുക എത്ര വേണമെന്ന്. എന്നിട്ട് നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് ആ ഒരു ഹൈലൈറ്റിൻ്റെ ഇത് കൊടുക്കേണ്ടതെന്ന്, ഈ ഒരു പോർഷൻ. അപ്പോൾ നമ്മുടെ സ്ട്രോക്ക് ഭയങ്കര വലുതായി, അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് കൊടുക്കണം. വലിയ സ്ട്രോക്കായി, ഫോഴ്സ് ഫെയ്ഡ് ഓൺ ചെയ്തിടുക. നമുക്ക് ഇതിനെ സ്മഡ്ജ് ചെയ്തിട്ട് ആ ഒരു ലെവലിലേക്ക്, അത് കറക്റ്റ് ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ സ്മഡ്ജ് ടൂൾ എടുക്കുകയാണ്. സ്മഡ്ജ് ടൂൾ എടുത്തു. സ്മഡ്ജ് ആദ്യം നമുക്കൊരു 63 നോക്കാം. എന്നിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് നോക്കാം. നേരെ അറ്റം, ഈ രണ്ടറ്റം എപ്പോഴും അഡ്ജസ്റ്റ് ആയിരിക്കണം കേട്ടോ സ്മഡ്ജ് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കുക. കപ്പാസിറ്റി ഒന്ന് സൈസ് ഒന്ന് കുറയ്ക്കുക. ആദ്യം അഡ്ജസ്റ്റ്. അവസാനം ഓരോ പോർഷനും നമ്മുടെ ആ ലൈൻസ് അനുസരിച്ച് നമ്മൾ സെറ്റാക്കി എടുക്കണ്ടോ. ഇതുപോലെ എങ്ങോട്ടാണ് ലൈൻസ് എടുക്കുന്നത് അതനുസരിച്ച് സ്മഡ് ചെയ്തെടുക്കുക. നമുക്ക് ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇറേസർ എടുക്കുകയാണ്. എയർ ബ്രഷാണ് എടുത്തിരിക്കുന്നത്. റീസൻ്റ് ഒപ്പാസിറ്റി കുറച്ചു, സൈസ് കൂട്ടി, കാരണം അഡ്ജസ് ഒക്കെ വളരെ കൂടുതലുള്ള ഭാഗങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് റീസ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ജസ്റ്റ് വീണ്ടും സ്മഡ്ജ് ടൂൾ എടുക്കുക. അറ്റൊന്ന് സ്മഡ് ചെയ്തിട്ട് കൊടുക്കുക. സൈസ് ഞാൻ കൂട്ടാണ് കേട്ടോ. നമുക്ക് ഒരു ലെയറും കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. രണ്ട് സിംഗിൾ ലൈൻസ്, അതായത് നമ്മൾ എയർ ബ്രഷ് തന്നെ എടുക്കണം. എയർ ബ്രഷ് എടുക്കുക, സൈസ് ഒന്ന് കുറയ്ക്കുക. വൈറ്റ് തന്നെ എടുത്തിരിക്കുന്നത്, സിംഗിൾ ലൈൻസ് ഇട്ട് കൊടുക്കുക. ഈ ഒരു വർക്ക് ഈ ഒരു സ്റ്റെപ്പോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ആവും. നമുക്ക് ഇറേസർ എടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ടച്ച് ചെയ്ത് ഇറേസ് ചെയ്യാം. ഓക്കെ, ഏകദേശം ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് സ്മഡ്ജ് ടൂൾ എടുത്തിട്ട് ഞാനിത് താഴോട്ട് കുറച്ചും കൂടി അതിനെ
സ്മട്ട് ചെയ്തിടുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർഗ്രാം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. നമുക്ക് ഗ്രൂപ്പ് ചാറ്റൊക്കെ ചെയ്യാനും നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം അതിൽ എൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ ലിങ്കും അതുപോലെ തന്നെ ആ ഗ്രൂപ്പിലേക്ക് എൻ്റർ ആവാനുള്ള SSKയും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം, അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ തരാം. എല്ലാ ദിവസവും 5 മണി മുതൽ 7 മണി വരെ വൈകിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ സ്റ്റാർഗ്രാം എന്ന് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. മെയിനായിട്ട് സ്റ്റാർഗ്രാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂട്യൂബേഴ്സ്, അതായത് നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനും അവരോട് ഇൻട്രാക്ഷൻ നടത്താനൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം അതിൽ എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ആയിട്ട് നമുക്കതിൽ സംസാരിക്കാം. തികച്ചും ഫ്രീ ആണ്, നിങ്ങളെ ഫ്രീ സർവീസാണ്. നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കുകയാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് കോഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഹെയർ ഡ്രോയിങ്ങിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർഗ്രാം ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.